യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവ സ്മരണയിൽ ഇന്ന് ദുഃഖവെള്ളി. ലോക നന്മയ്ക്കായി യേശുക്രിസ്തു കാട്ടിത്തന്ന സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും അനുസ്മരണമാണ് ദുഃഖവെള്ളി. പ്രത്യാശയുടെ ഈസ്റ്ററിനായുള്ള കാത്തിരിപ്പാണ് ഇനി. ലോകജനതയുടെ പാപപരിഹാരത്തിനായി യേശുദേവൻ പീഡകൾ സഹിച്ച് കുരിശുമരണം വരിച്ചതിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. ഇവനിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല എന്ന് പീലാത്തോസ് ആവർത്തിച്ചിട്ടും ജനം അവനെ ക്രൂശിക്കണം എന്ന് ആർത്തുവിളിച്ചു. കുറ്റവാളിയായ ബറാബാസിനെ വിട്ടു നൽകിയാൽ മതിയെന്നും അവർ ആവശ്യപ്പെട്ടു. അങ്ങനെ ലോകജനതയുടെ മുഴുവൻ പാപങ്ങളെയും ചുമലിലേറ്റി ദൈവപുത്രൻ കുരിശിൽ തറയ്ക്കാൻ വിധിക്കപ്പെട്ടു. അവർ അവനെ മുൾക്കിരീടമണിയിച്ചു, ചാട്ടവാറുകൊണ്ടടിച്ചു. ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും നടുവിലൂടെ പാപം ചെയ്തവർക്ക് വേണ്ടി ദൈവപുത്രൻ കുരിശു ചുമന്ന് നടന്നു. കാകുൽത്താമരയിൽ രണ്ട് കള്ളന്മാർക്ക് നടുവിലായി യേശുക്രിസ്തു ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. ദാഹിച്ചപ്പോൾ അവർ അവന് കുടിക്കാൻ നൽകിയത് കാടിയും കയ്പുമാണ്. ആറു മണിക്കൂറോളം പീഡകൾ അനുഭവിച്ച് യേശുക്രിസ്തു തന്റെ ജീവനെ വിട്ടു. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ക്ഷമയുടെയും മാർഗമാണ് ക്രിസ്തുദേവൻ ലോകജനതയ്ക്കായി കാട്ടിത്തന്നത്. ദുഃഖവെള്ളിയോടനുബന്ധിച്ച് ദേവാലയങ്ങളിൽ പ്രാർത്ഥനയും വിവിധ ശുശ്രൂഷകളും നടക്കുന്നു. പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്താമല വരെയുള്ള യേശുക്രിസ്തുവിന്റെ കുരിശ് ചുമന്നുള്ള യാത്രയെ അനുസ്മരിച്ച് കുരിശിന്റെ വഴി പ്രദക്ഷിണവും നടക്കും. ഇനി പ്രത്യാശയുടെ ഈസ്റ്ററിനായുള്ള കാത്തിരിപ്പിലാണ് വിശ്വാസികൾ. ന്യൂസ് ഡെസ്ക്, ജയ് ഹിന്ദ് ന്യൂസ്.